എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാലുമണി പര പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ആരും കഴിച്ചിട്ടുണ്ടാവത്തില്ല എന്താണ് എഗ് വടയാണ് മുട്ട കൊണ്ട് വട ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പം അതിന് ഞാൻ എടുത്തേക്കുന്ന രണ്ട് മുട്ടയും മൂന്ന് പപ്പടം എടുത്തിട്ടുള്ളു കേട്ടോ ഭംഗിക്കുകൊണ്ടിരിക്കുന്ന വച്ചേക്കുന്നതാണ് മൂന്ന് പപ്പടവും രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഈ എഗ് വട ഉണ്ടാക്കണേന്ന് നോക്കാം അതിന് ഞാൻ രണ്ട് മൂന്ന് പപ്പടം വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് ഇപ്പം പാൻല എണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു സവാള അരിഞ്ഞದು ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വഴറ്റി എടുക്കാം ആയിലേക്ക് ഞാൻ ആ രണ്ട് മുട്ടയും പൊട്ടി ഒഴിച്ചിട്ടുണ്ട് നമ്മൾ മുട്ട തോരണൊക്കെ വെക്കുക. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഒരുപാട് അങ്ങോട്ട് മുരിഞ്ഞിങ്ങനെ പോകാൻ നോക്കണ്ട ഈ ഒരു ഭാഗം മതി അതിലേക്ക് ഞാൻ ആവശ്യത്തിന് പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മുളക് പൊടിയും മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി കൊടുത്തിട്ടുണ്ട് എല്ലാം ഹാഫ് ടീസ്പൂൺ വീതമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി ഹാഫ് ടീസ്പൂൺ അതുപോലെ തന്നെ മഞ്ഞൾ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പരുവായാൽ മദ്യം ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആവണ്ട കുറച്ചിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവം വേണം എന്നിട്ട് നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ കുതിർത്താൻ വെച്ചിരുന്ന പപ്പടം ഉണ്ടല്ലോ മൂന്നെണ്ണം അതിട്ട് അതിൻ്റെ കൂടെ കുഴച്ചേക്കുവാണ് ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് കോൺഫ്ലോറാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മാത്രമാണ് കോൺഫ്ലോർ ചേർത്തിട്ടുള്ളൂ ചെറു ചെറുതായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക കണ്ട ചെറുതായിട്ട് ഉരുട്ടി നമ്മളിങ്ങനെ പരത്തി എടുത്തിട്ട് നടിയിലിങ്ങനെ നടുവിൽ ഇങ്ങനെ തുള ഉണ്ടാക്കിയേക്കുവാണ് നമുക്ക് എണ്ണ ചൂടാക്കി അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചെറു ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടാക്കും കാരണം നന്നായിട്ട് അകവക്ക ഇങ്ങനെ മുരിഞ്ഞ് വന്നാലാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വലിയ ടേസ്റ്റ് തോന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെറു ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടാക്കിയെടുത്തേക്കുന്നത് നടുക്ക് ഇങ്ങനെ നമ്മൾ തുളയുണ്ടാക്കുമ്പോൾ ശരിക്കും നടുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഫ്രൈ ആവുമല്ലോ വേണ്ടി എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചേർക്കുന്ന ഇതുണ്ടല്ലോ പപ്പടത്തിൻ്റെ അളവ് ഒട്ടും കൂടി പോകാൻ പാടില്ല കുടിപ്പോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പപ്പടത്തിൻ്റെ ഒരു ചുവ വരും അതുപോലെ നമ്മളിതിൽ ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കണം പപ്പടത്തിന് ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് അപ്പം നമ്മുടെ എഗ് ബോഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്